നമസ്കാരം. കോവിഡ് വാക്സിൻ എടുക്കാൻ തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വൻ തിക്കും തിരക്കുമായിരുന്നു. ജനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങളെല്ലാം പരാജയപ്പെട്ടതോടെ പുലർച്ചെ മുതൽ വരിയിൽ നിന്ന് പലരും തളർന്നു വീഴുകയൊക്കെ ഉണ്ടായി. പോലീസാണെങ്കിലും ആരോഗ്യവകുപ്പൊക്കെയാണെങ്കിലും പരസ്പരം പഴിചാടി കൈയൊഴിയാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ജിമ്മി ജോർജ് ഒരു 2000 പേർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു 10-20000 പേർ ഇവിടെ കൊണ്ടിരിപ്പുണ്ട്. അതിൽ ഒന്നാമത്തെ വാക്സിൻ എടുക്കാനുണ്ട്, രണ്ടാമത്തെ വാക്സിൻ എടുക്കാനുള്ളവരുണ്ട്, എല്ലാം ഉണ്ട്. എന്തിന് രണ്ടാമത്തെ വാക്സിനാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് പ്രയോറിറ്റി തരുന്നില്ല. ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കൊടുക്കുന്നു. എന്നാൽ കുറച്ച് ഡോസ് വീതം പല സ്ഥലത്തായിട്ട് കൊടുത്തിരുന്നെങ്കിൽ ജനങ്ങൾക്ക് വളരെ സുഖമായിരുന്നു. ഇത് ഒരു 200 ഡോസ് വരെ ഓരോ പ്രാഥമികത്തിൽ 200-300 കൊടുത്തിരുന്നെങ്കിൽ അതേ സ്ഥലത്ത് കിട്ടും. ഇത് ഗവൺമെൻറ്റിന് പണം ഉണ്ടാക്കണം എന്നുള്ള വഴിക്ക് പെട്രോൾ വഴിയും ഡീസൽ വഴിയും കുറേ വണ്ടികൾ വന്നു ചേരും, കുറേ പൈസ ഖജനാവിലേക്ക് കിട്ടും. അതിനുവേണ്ടിയുള്ള ഒരു ആസൂത്രണം വന്നിട്ടുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവർക്കൊരു പ്രയോറിറ്റി കൊടുക്കുക. ഇവിടെ ഒരു നേതാക്കന്മാർ വരിക, എന്താണ് ഇവിടുത്തെ സ്ഥിതി എന്ന് നോക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രിയും ഇല്ല, മുഖ്യമന്ത്രിയും ഇല്ല, മറ്റുള്ള മന്ത്രിമാർ പോലും ഇല്ല, MLA പോലും ഇല്ല. ഇനി മെയ് 2 കഴിഞ്ഞാൽ എല്ലാം അറിയാം വ്യത്യാസങ്ങളൊക്കെ. വോട്ട് കിട്ടാറാകുമ്പോൾ മാത്രം വീട്ടിൽ വന്നിട്ട് വോട്ട് ചെയ്യാൻ എല്ലാ സൗകര്യവും ഉണ്ടാക്കി കൊടുത്തു. പാവപ്പെട്ട വയ്യാത്തവരും ചാവാൻ പോകുന്നവരുടെ മുമ്പ് ഒരു ഇഞ്ചക്ഷൻ വെക്കാൻ വീട്ടിൽ വന്നിട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടോ എന്ന് നോക്കാൻ പറയണം. ഒന്നും ഇല്ലെങ്കിൽ പ്രധാനമന്ത്രിയോടും ചോദിക്കാൻ പറയാം. ഇവിടെ രാഷ്ട്രീയമൊന്നും ഇല്ല, പൊതുജനത്തിന് വേണ്ടിയാണ് ഞാൻ ഈ സംസാരിച്ചത്. വളരെ കഷ്ടമാണ്, കാരണം ഞങ്ങൾ 9 വന്നവരാണ്, 8 വന്നവരുണ്ട്, ബസ് സ്ലോട്ട് വരുന്നവരാണ്. 9-10 ആണ് ഞങ്ങളുടെ ടൈം തന്നെങ്കിൽ ഞങ്ങളുടെ സെക്കൻഡ് ഡോസ് എടുക്കാൻ വന്നവരാണ്. ഇത്ര നേരമായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്, ഒരു ലിമിറ്റ് ഉണ്ട്. ആദ്യത്തെ ഒരു കൺട്രോളും ഇല്ല, ഇതുവരെ ഒരു കൺട്രോളും. 2-3 പോലീസുകാരാണെങ്കിലും വന്ന് ക്യൂ ഒക്കെ അറേഞ്ച് ചെയ്ത് ഓരോ കാറ്റഗറി ഓരോ ടൈമിന് അറേഞ്ച് ചെയ്ത് ഞാൻ വീട്ടിൽ വിളിച്ച് വെരി കൺഫ്യൂസ് ഫോർ ഓൾ ഓഫ് അസ്. എന്തുമാത്രം കഷ്ടപ്പെടുന്ന ആൾക്കാർ, സീനിയർ സിറ്റിസണും ഒരു ഒരു വ്യത്യാസമില്ല. അങ്ങനെയാണ് പോകുന്നത്. രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 3 ആവുമെന്ന് പറയും. ഒരു എത്ര മണിക്കൂറായെന്ന് പറയാം ക്യൂ നിൽക്കുന്നത്. ഒറ്റ ക്യൂവിലാണ് ആ കൗണ്ടർ. 5 അറേഞ്ച് ചെയ്ത് നിന്നാൽ ഇത്രയും ബുദ്ധിമുട്ടില്ല. അതുപോലെ 10-11 വരെ ഉള്ളവരും 3 എല്ലാവരും ഒന്നിച്ചാണ്. ഇത് കൊണ്ടോറ വന്ന് ചത്താലും കുഴപ്പമില്ലായിരുന്നു. ഈ ക്യൂവിൽ ഇങ്ങനെ നിന്ന് കാര്യമില്ലായിരുന്നു. ഈ ക്യൂവിൽ നിന്ന് മനുഷ്യനെ കൊന്ന് ഓടിക്കുക ആൾക്കാർ. ഇത്ര ഉള്ളൂ ഇലക്ഷൻ വരെ എല്ലാം ഗവൺമെൻറ് എല്ലാം ചെയ്ത് ഇപ്പം എന്ത് ചെയ്യുന്നു? മനുഷ്യനെ വട്ടം കറക്കുക മനുഷ്യനെ. ഈ വെയിൽ ആരാ വന്നിരിക്കുന്നത്? മന്ത്രിമാർ വന്ന് നിൽക്കാൻ പറ. ഇതുപോലെ ക്യൂവിൽ അവർക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ വേറെ ആശുപത്രി ഉണ്ട്. നമ്മൾ പോണം പ്രായം ചെന്നവരും ആരോഗ്യ പ്രശ്നങ്ങളുമുള്ളവരടക്കം 100 പേരാണ് രാവിലെ മുതൽ പുലർച്ചെ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ വാക്സിൻ എടുക്കാനായി ക്യൂ നിന്നത്. ആരോഗ്യ സേതു കോവിൻ ആപ്പുകളിൽ രജിസ്റ്റർ ചെയ്തവരാണ് മണിക്കൂറുകളോളം വരിയിൽ നിൽക്കേണ്ടി വന്നത്. പക്ഷേ അനുവദിച്ച സമയത്തിനും വളരെ നേരത്തെ ആളുകളെത്തി. വാക്സിൻ തീർന്നു പോകുമോ എന്നായിരുന്നു ഇവരുടെയൊക്കെ പ്രധാന ആശങ്ക. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് ഈ ജനങ്ങളെ നമ്മുടെ മാധ്യമങ്ങളെല്ലാം കൂടെ കൂടി എത്തിച്ചതാണ് എന്ന് തന്നെ പറയാം. പിന്നെ ഇതിലെ ചില വൃത്തികെട്ട രാഷ്ട്രീയ കളികളും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ ആളുകൾ പാനിക്കായതിൻ്റെ മറ്റൊരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ ഈ കാണുന്നത്. സമയത്തിൻ്റെ സ്ലോട്ട് നോക്കി ആളുകളെ കടത്തിവിടാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നതൊരു വലിയൊരു വീഴ്ച തന്നെയാണ്. ആവശ്യത്തിന് പോലീസിനെ നേരത്തെ തന്നെ വിളിക്കാൻ ആരോഗ്യവകുപ്പും ശ്രമിച്ചില്ല. ഫലം എല്ലാ കോവിഡ് പ്രോട്ടോക്കോളും കാറ്റിൽ പറത്തി പാവപ്പെട്ട ആളുകളുടെ തിക്കും തിരക്കുമൊക്കെയായിരുന്നു.
വാക്സിൻ വിതരണം തുടരുന്നതിനിടെ വഴിയിൽ നിന്ന് പലരും ഇടയ്ക്ക് കുഴഞ്ഞു വീഴുകയൊക്കെ ഉണ്ടായി. കുടിവെള്ളം പോലും കിട്ടാതെ പ്രായം ചെന്നവർ കരഞ്ഞു. അപ്പം രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മൾ ഇത്തരം കാഴ്ചകളൊക്കെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ മുംബൈ പോലുള്ള സ്ഥലങ്ങളിലാണ്, മഹാരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങളിലാണ് കാണുന്നതെങ്കിൽ അത് ഇപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് വരെ എത്തി എന്ന് വേണം കരുതാൻ. അപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തുകയോ പഴിയാഴുകയോ അല്ല ചെയ്യേണ്ടത്. ഓരോരുത്തരും ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളും കടമകളൊക്കെ ഉണ്ട്, അത് കൃത്യമായിട്ട് ചെയ്യുക എന്നതാണ് ഏക, ഇതൊക്കെ പരിഹരിക്കാനുള്ള ഏക മാർഗം. അല്ലാതെ പരസ്പരം കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്കങ്ങനെ സംഭവിച്ചല്ലോ, നമുക്കിത് സംഭവിക്കില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ അതൊക്കെ വെറുതെയാണ് എന്ന് മാത്രം ഓർക്കുക. 2000 പേർക്കാണ് ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ ഇന്ന് വാക്സിൻ കൊടുക്കാൻ ടോക്കൺ നൽകിയത്. പക്ഷേ അതിലേറെ ആളുകൾ എത്തിയതാണ് പ്രശ്നമെന്ന് DMO പറയുന്നത്. അതെങ്ങനെയാണ് ശരിയാവുന്നത്? ഇവർ പറയുന്നത് ശരിയാവുന്നതെന്ന് അറിഞ്ഞുകൂടാ. 2000 പേർക്കാണ് ടോക്കൺ കൊടുത്തതെങ്കിൽ 2000 പേര് മാത്രം വന്നാൽ മതിയല്ലോ, അതിൽ കൂടുതൽ ആളുകൾ വരേണ്ട കാര്യമില്ലോ. എന്നിട്ടും എങ്ങനെ ഇത് സംഭവിച്ചു എന്നത് ആ സംവിധാനം ഒരുക്കിയവരുടെ ഒരു വീഴ്ചയായിട്ട് തന്നെ കാണാം. ഇനി മുതൽ രജിസ്റ്റർ ചെയ്ത സമയത്ത് മാത്രം ആളുകൾ എത്തിയാൽ മതിയെന്നാണ് DMO നിർദ്ദേശം. കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോൾ മാത്രമാണ് പോലീസിൻ്റെ സഹായം ആരോഗ്യവകുപ്പ് തേടിയെന്ന് DCP വൈഭവ് സക്സേനയും പറയുന്നു. തിക്കും തിരക്കും ഉണ്ടാക്കുന്നവർക്കെതിരെ കേസെടുക്കുമെന്ന് DCP അറിയിച്ചിട്ടുണ്ട്. വിവാദമായതോടെ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ആരോഗ്യമന്ത്രി KK ശൈലജ നിർദ്ദേശം നൽകി. ഈ കരക്കിരുന്ന് കളി കാണുന്നത് മാത്രമല്ല, ഇടയ്ക്ക് ഗ്രൗണ്ടിലിറങ്ങി കളിക്കണമെന്നും കൂടെ ശൈലജ ടീച്ചറോട് ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ള സംസ്ഥാനങ്ങളെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ സ്വന്തം സംസ്ഥാനത്തും നടക്കുമെന്ന കാര്യം കൂടി നമ്മുടെ ശൈല ടീച്ചർ ഒന്ന് ഓർത്താൻ നിന്ന്. നമ്മളിപ്പോൾ ടെലിവിഷനിലൂടെയും മറ്റ് വാർത്താമാധ്യമങ്ങളിലൂടെയൊക്കെ മറ്റു സംസ്ഥാനങ്ങളിലും നടക്കുന്ന ഈ കോവിഡ് മൂലമുള്ള ഈ പകർച്ചവ്യാധി ഇങ്ങനെ പടർന്ന്, ഈ വൈറസ് വ്യാധി ഇങ്ങനെ പടർന്നു കയറുന്നതും മരണങ്ങളിലൊക്കെ വാർത്തകൾ നമ്മൾ കേട്ടിട്ടും ഈ ആളുകളെ അതിനെപ്പറ്റി ബോധവാന്മാരാക്കുന്നതിന് പകരം കൂടുതൽ കൂടുതൽ പാനിക്കാക്കുന്ന കൊണ്ട് ഉണ്ടാകുന്ന ചില കുഴപ്പങ്ങൾ മാത്രമാണിത്. നമ്മുടെ രാജ്യം എന്നത് 130 കോടിയിൽ പരം ജനസംഖ്യയുള്ള ഒരു വലിയ, ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ ജനസംഖ്യയുള്ളൊരു രാജ്യമാണ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നും പിന്നും നോക്കാതെയൊക്കെ ഇങ്ങനെ പടച്ചു വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, ജനങ്ങൾ ഇതേപോലെയൊക്കെ പാനിക്കാക്കി കഴിഞ്ഞാൽ ആരുടെയും കയ്യിൽ ഇതൊന്നും നിൽക്കില്ല എന്ന് മാത്രം ഓർത്താൽ നന്ന്. ഈ ദൃശ്യങ്ങളൊക്കെ നമ്മളെ മറ്റ് പല കാര്യത്തിലും മിതത്വം പാലിക്കാനും സംയമനം പാലിക്കാനുമൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഇനിയെങ്കിലും വൃത്തികെട്ട രാഷ്ട്രീയ കളികൾ മാറ്റിവെച്ചിട്ട് ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.